അപ്പൊ ബിജു ചേട്ടൻ നമ്മളവിടെ കാത്തു നിൽപ്പിട്ടുണ്ടാവും. ബിജു ചേട്ടനെ ഞങ്ങൾ റൂമിൽ വെച്ച് പരിചയമുള്ളതാണ്. അവിടെ ചെല്ലുമ്പോ ബിജു ചേട്ടനെ ശരിക്കും പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ പുള്ളി ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പുള്ളിയുടെ കൂടെ ആയിരിക്കും ഇന്നത്തെ കറക്കങ്ങളൊക്കെ. അപ്പൊ ഞങ്ങള് സ്പോളയത്തോല എത്തി. ഇപ്പൊ സ്പോളയത്തോല എത്തി കഴിഞ്ഞപ്പോ ബിജു ചേട്ടനെ പരിചയമുള്ള ബിജുചേട്ടൻ മാസ്ക് ഒന്നും മരിക്കേ. ഇതാണ് ബിജു ചേട്ടൻ. ബിജുചേട്ടനെ ഞങ്ങള് റൂമിൽ വെച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുള്ളി ഇപ്പൊ ഇവിടെയാണ് ജോലി. ഇവിടെ മലയാളി വരണ്ട, വളരെ കുറച്ച് ആൾക്കാരുണ്ടോ ഉള്ളു എന്തായാലും അല്ലെ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു. അപ്പൊ പുള്ളി ഇവിടെ ഈ മലയാളം മുകളിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം. അപ്പൊ ഈ പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട, അതായത് പഴയ പട്ടണം എന്നുള്ള ഭാഗം ഇത് മലയുടെ മുകളിലാണ്. അപ്പൊ അങ്ങോട്ട് പോകാനായിട്ട് ലിഫ്റ്റ് എടുത്ത് വേണം പോകാനായിട്ട്. ലിഫ്റ്റ് ഫ്രീ ആക്കിയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ലിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ തൊട്ട് തന്നെയാണ്. അവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇതെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ അടുത്തേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ പാർക്കിങ്ങിനൊക്കെ പൈസയുണ്ട്. അപ്പോൾ സ്പോളയത്തെന്ന് പറയുന്ന പട്ടണത്തിൽ കൂടെ ഞങ്ങൾ ചുമ്മാ നടക്കുകയാണ്. ഇപ്പോൾ ബിജു ചേട്ടൻ ഞങ്ങളെ ഇവിടെ നിന്ന് കൂട്ടി കാഴ്ചകളൊക്കെ കാണിച്ചിട്ടാണ്. പുള്ളിന്ന് അവധിയൊക്കെ എടുത്തേക്കാൻ കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയുടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഉംബ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീജിയണലാണ്. എന്നാലും ലാസ്യു എന്ന് പറഞ്ഞാൽ റീജിയൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇതിനടുത്ത് തന്നെയാണ്. കസ്കാത്തതി മാർമറയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണത്. ഓക്കെ, ഇവിടെ നല്ല പാർക്കിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ പകമെന്തോ അവിടെ ഒരു അവിടെ ഫ്രീ ആണ്. ബിജുചേട്ടാ, ഈ വഴിയും ഈ തുറങ്ങും മുഴുവൻ എ സി ചെയ്തിട്ടേക്കാണല്ലേ. നല്ല കാശുകാരുടെ സ്ഥലമാണ്, അതുകൊണ്ടായിരിക്കും കയറാനായിട്ട് പോകും. ഇത് കുറേ ദൂരമുണ്ട്. അത് ആ ഇതിങ്ങനെ പോയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തിലും നമ്മൾ ഇറങ്ങണം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ സാമത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവാം. അതായത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാം. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇറങ്ങുക, കയറുക, ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്യാനായിട്ട് ഓരോരോ വഴികളുണ്ടാവും. ഇപ്പോൾ ജനവേല നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ രീതി വ്യത്യസ്തമാണ് റോമിൽ നിന്നും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ രീതിയാണ്. ഇത് തികച്ച് ഫ്രീ ആട്ടോ, ഈ സർവീസൊക്കെ ഫ്രീ ആണ്. ഇവിടെ ഈ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ, വലിയൊരു ഫെസ്റ്റിവൽ ഇവിടെ നടക്കാറുണ്ട്. അത് ജൂലൈ മാസം ആദ്യ സമയത്താണ് നടക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയിലോ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലോ അങ്ങോട്ട് കഴിഞ്ഞു പോയി. ഇവിടെ ഭയങ്കര ജനമായിരിക്കും. അത് യൂറോപ്പിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്. അത് സ്കൂളത്തിൽ നടക്കുന്ന ഫെസ്റ്റിവല്, ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ്. അത് പല സ്ഥലത്തു നിന്നുള്ള മ്യൂസിക് ബാൻഡുകളൊക്കെ വന്നിട്ട് ഇവിടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആ തിയേറ്ററോ നോവോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ്. വഴിയുടെ പേര് രചിച്ചിരിക്കുന്നത് പ്യാസ പ്യഞ്ചാനി. അപ്പോൾ ഇവിടെ ഭയങ്കര സെറ്റപ്പ് കേട്ടോ. ചെറിയൊരു നഗരമാണെങ്കിലും ഇവിടെ ഭയങ്കര സെറ്റപ്പ്. ഇപ്പോൾ ബിയർ ഫെസ്റ്റിവൽ വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബിയർ ഫെസ്റ്റിവൽ 4, 5, 6 സെപ്റ്റംബർ. ഇപ്പം നമുക്ക് ലിഫ്റ്റ് എടുത്ത് ഇനി മുകളിൽ പോകണം. അപ്പോൾ ഓരോ മിനിറ്റ് അടിക്കണമെങ്കിൽ നിനക്ക് വന്നിട്ട് ഇനി ലിഫ്റ്റ് എടുത്ത് വേണം മുകളിലേക്ക് പോകാം. അപ്പോൾ ലിഫ്റ്റ് എടുത്ത് മുകളിലേക്ക് പോകാം. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ അടുത്ത് തെർണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് നമ്മളന്ന് കസ്കാത്ത വെള്ളച്ചാട്ടത്തിൽ പോയില്ലേ, അതിൻ്റെ അടുത്ത് മർമറയുടെ അടുത്ത് തന്നെയുള്ള പട്ടണമാണ് തെർണി. അപ്പോൾ അവിടെ കുറേ മലയാളീസ് ഉണ്ടെന്നാണ് ബിജുചേട്ടൻ പറഞ്ഞത്. ഇവിടെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഇപ്പോൾ ഇത് മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തി, മലയുടെ മുകളിൽ. അപ്പോൾ ഇവിടുത്തെ ഡോമോ ചർച്ചാണ് നമുക്ക് ആകാറില്ല. അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുന്നില്ലേ, അതൊരു ഇവിടുത്തെ ഡോമോ ചർച്ചാണ്. നമുക്ക് ആ പള്ളി കഴിഞ്ഞ് കയറി കാണാൻ വേണ്ടി പോകണം. ഓ, നമ്മൾ നല്ല പൊക്കത്തോട്ടോ. അപ്പോൾ നല്ല പനോരമയ്ക്കായിട്ടോ, നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മൾ വന്ന വഴി പ്രത്യേകമായിട്ട് ഒരു പ്രത്യേകതര ഓടുകൾ തിരിച്ചേക്കാണ് എല്ലാ വീടുകൾക്കും. ബിജുചേട്ടൻ താമസിക്കുന്ന സ്ഥലം കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഇത് കുടിലെന്നൊക്കെ പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ ഇറ്റലിയിലെ വീടുകളൊക്കെ ഇത് ഇങ്ങനെയായിരിക്കും. വളരെ പഴയ മോഡലാണ്. ഈ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഇടിഞ്ഞ് വീഴാറമായിരുന്നു. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ടോ. പഴയ ഒരു മധ്യ കാലഘട്ടത്തിൽ പണിത സാധനങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. ഇവിടുത്തെ കല്ലുകൾ അടക്കിയൊക്കെ വെച്ചിട്ട് പണിതേക്കുന്നതായിരിക്കും. പക്ഷേ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ, ഉള്ളിൽ അടിപൊളിയായിരിക്കും. ഇതൊരു പ്രത്യേക ഒരു സ്ട്രക്ചറാണ് ഇവിടെ അല്ലേ. റോഡും ഇതൊക്കെ കൂടി ഒരു മാച്ചിങ്ങിലാണ് ഇവിടെ കംപ്ലീറ്റ് പോയിരിക്കുന്നത്. ഈ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ കല്ലുകളാണ്, വെറും കല്ലുകൾ ഇടയ്ക്ക് വെച്ചാണ് അതിന് തന്നെ. എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും ഇത്ര ഇതൊക്കെ. അപ്പോൾ നമുക്ക് ബിജുചേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് അറിയാം. ഇതാണ് ചെറിയൊരു വാതിലാണ്.
അടിപൊളി. എന്ത് ഭംഗി നിൽക്കുന്ന അവിടെ ത്രുള്ളിയൊക്കെ പോലത്തെ ഒരു വീടാണ് അല്ലെ, നമ്മുടെ ആൽബ്രബലുള്ള ത്രുള്ളികൾ പോലത്തെ ഒരു വീടാണ്. ഭയങ്കര സംഭവമുള്ളത് ഇതാണ് ട്ടോ ബിജു ചേട്ടന്റെ വീട്. ബിജുച്ചേട്ടന്റെ വീട് ഉണ്ടല്ലോ അടിപൊളി, നമ്മുടെ നാട്ടിലെ മച്ചൊക്കെ ഇട്ടിട്ടുള്ള ആ വീടിന്റെ ടൈപ്പില്ലേ, ആ ഒരു രീതിയിലാണ് ഇതിന്റെ മുകളിലത്തെ പാവൊക്കെ. ചുമരൊക്കെ കണ്ടില്ലേ, നല്ല പഴയ ആ ഒരു ഇത്, ഇതൊക്കെ നല്ല പഴക്കമുള്ള സാധനല്ലേ, നല്ല പഴക്കമുള്ള ബിൽഡിംഗ് ആണല്ലോ. തണുപ്പൊന്നും ഉണ്ടാവില്ല. ണ്ട ബിജടൻ കാണുന്ന കാഴ്ചകൾ കണ്ട ഇവിടെ ഇത് കണ്ട. അയ്യോ എന്ത് ചെയ്യാണ് ഇത്, ഇത് കൃഷിയൊക്കെ ഉണ്ടല്ലോ, ഇത് എത്ര തരം മുളകളാണ്. മുളകുണ്ട് ഇഷ്ടം പോലെ, ഇതൊന്ന് ചതച്ചു കഴിഞ്ഞാൽ നമുക്ക് ടച്ചിങ്സിന് ഉപയോഗിക്കാം. ഇത് പഴുത്ത് നല്ല അടിപൊളി മുളകള് വലിയ ഇത് തരക്കുന്നുണ്ട്. ഇവിടെ ബിജുടെ ഏതാണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതല്ലോ നല്ല ബീഫ് വരട്ടി വെച്ചിട്ടുണ്ട്, ചെമ്മീൻ്റെ ഇവിടെ വരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് കോഴിക്കറിയാണ്, കോഴിക്കറി. പിന്നെ ഇത് ഇതേ മീൻ വറുത്ത് ഒറാത്ത വറുത്ത് വെച്ചിരിക്കുന്നു. ഇതിവിടെ കറി വെച്ചിരിക്കുന്നു. ഇത് ഇവിടെ കോഴി വേറെ എന്തോ രീതിയില് ഇറ്റാലിയൻ സ്റ്റൈലിൽ എന്തോ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ അത് ഇതെന്താണെന്നുള്ളത് അറിയോ, ഇത് അസ്പാരജി എന്ന് പറഞ്ഞ സാധനത്തിന് അതിൽ തീരെ ചെറുതുണ്ടല്ലോ, കിളന്തെടുത്തിട്ട് അത് പാസ്തയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ പാസ്തയിൽ വെച്ചിരിക്കുന്നത് ഇതുണ്ടോ, ഇതുപോലത്തെ അസ്പാരജിയാണ്, അതായത് വളരെ ചെറുത്. ഇത് എന്തിട്ട് ഇത് എന്ത് ചെയ്തിരിക്കുന്ന കേട്ടോ, ഇത് അച്ചേത്തല അച്ചേത്തലോട്ട് വെച്ചിരിക്കുന്നത് അല്ലേ. അതായത് പുള്ളി കുറച്ച് കുറച്ചെടുത്ത് അച്ചേത്തലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അച്ചേത്ത എന്ന് പറഞ്ഞാൽ വിനായകയിൽ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്, ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് ശരിക്കും, നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും ചെറുത്. അസ്പാരജി നമുക്ക് മറ്റുള്ള അതായത് വലിയ ടൈപ്പ് കിട്ടും, പക്ഷെ ഇത്ര ചെറിയത് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫീച്ചറുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ ഇപ്പൊ കഴിക്കാൻ വേണ്ടി പോകണ്ട. പുള്ളി കുടിക്കുന്ന വെള്ളമൊക്കെ കണ്ടില്ലേ, നമ്മളൊക്കെ കുടിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ പുള്ളി കുടിക്കാനാണ്. ചില്ല് ബോട്ടിലെ വെള്ളം മാത്രമേ പുള്ളി കുടിക്കത്തുള്ളൂ. അപ്പൊ ഞങ്ങള് ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി ഭക്ഷണങ്ങളല്ല ഞങ്ങൾ കഴിച്ചു എന്ന് നോക്കിട്ട് പറയാം. പുള്ളിയുടെ നല്ല കൈപ്പുണ്ണിയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്കിക്കൊള്ള, ചെമ്മീനാണ് വിട്ടുള്ള ആവശ്യമില്ല. തേങ്ങ കൊടുത്തിട്ടില്ലായിട്ട് ഈ ഡോൺ മത്തയോ എന്ന് പറയുന്ന സീരിയല് ഷൂട്ട് ചെയ്യുന്നൊരു സ്ഥലമാട്ടോ, അത് റെസ്റ്റോറൻറ്റ് ഒരു സൈഡാണ്. ചേട്ടൻ താമസിക്കുന്ന വീട് അതാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവർ ഈ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ. സോ റെസ്റ്റോറൻറ്റാണ് ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ കത്തീഡ്രൽ പള്ളി. അപ്പോൾ ഇവിടെയാണ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന പള്ളിയാണ് ഈ കാണുന്നത്. ഈ പള്ളിയുടെ ഈ തൊട്ടടുത്ത് തന്നെ ഇത് ഉണ്ടോ, അത് ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ബാറാണ് പള്ളിയാണ് കണത്തി തന്നെ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുമോ. അപ്പോൾ ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ നല്ല ഒത്തിരി ആൾക്കാർക്ക് വന്ന് നിന്ന് കാണാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇവിടെയാണ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത്, മ്യൂസിക് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. മനോഹരമായിട്ടുള്ളൊരു പ്യാസ, പ്യാസ എന്ന് പറയുന്നത് ജംഗ്ഷൻ അതെന്നാണ് ഇങ്ങനെ പറയാം. കാരണം അത്ര രസകരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഇറ്റലിയിലെ എല്ലാവിധ മെയിനായിട്ടുള്ള ടൗണുകളുടെയും ഉള്ളിൽ നടുക്കായിട്ട് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാവും. ആ പള്ളിയുടെ സൈഡിലായിട്ട് നല്ല അടിപൊളിയായിരിക്കും, ഒരു പള്ളീൻ്റെ പൈസ ആയിരിക്കും. എല്ലായിടത്തും ഓരോരോ കടകൾ കാര്യങ്ങൾ സ്ഥാപനങ്ങൾ ഇതൊക്കെ വന്നിട്ട് ആ ഒരു കുന്നിൻ്റെ മുകളിലും ഇങ്ങനെ ഒരു ഇത് നമുക്കിവിടെ ഇറ്റലിയിൽ എല്ലായിടത്തും തന്നെ കാണാൻ പറ്റും. സ്പോളയത്തോള് കുറച്ചുകൂടി അതി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. കാരണം ഇതൊക്കെ 1400 കാലഘട്ടങ്ങളിലെ നിർമ്മിതികളാണെന്ന് കൂടി ആലോചിക്കുക. വത്തിക്കാനൊക്കെ പണിയുന്ന സമയത്ത് ഈ ഒരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. ഈ പള്ളിയുടെ ഉള്ളിൽ നമുക്ക് കയറി നോക്കാൻ അങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയപ്പെടുക. ദോമോദി സ്പോളയത്തോടെയാണ് ഇവിടുത്തെ കത്തീഡ്രൽ പള്ളിയാണെങ്കിലും ഇങ്ങനെയും കൂടി അറിയപ്പെടും. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് നിന്ന് എല്ലാ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നൊരു എഴുതി വെച്ചിട്ടുണ്ട്. പള്ളിയുടെ പേര് സാന്ത മരിയ സൂത്തത് കത്തീഡ്രൽ പള്ളി ഉണ്ടോ. ആൾത്താരുടെ ഭാഗത്ത് ഈ പോണ ഇപ്പുറത്തെ സൈഡിലൂടെ കയറുന്നു. താഴെ സൈഡിലൊക്കെ ഇപ്പം എല്ലാ പള്ളികളിലും വരുത്തുന്ന ഇവിടെ കൊത്തുപണികളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി സ്റ്റാച്ചുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
പ്രധാന തലയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് സ്വർഗാരോഹണമാണ്, മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെയാണ്. ഓക്കെ, ഇപ്പുറത്തും ഒരു കപ്പലയുണ്ട്, രണ്ട് സൈഡിലും കപ്പലയുണ്ട് അൽത്താരയുടെ. അപ്പോൾ ധൂമപ്പള്ളി കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ധൂമപ്പള്ളിയാണ് പുറകിൽ കാണുന്നതാണ്, ധൂമപ്പള്ളി ഇവിടുത്തെ കത്തീഡ്രൽ പള്ളി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മുമ്പിലേക്കുള്ള വഴിക്കടെ ഞങ്ങൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു പള്ളിയുടെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് നടന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, സിറ്റി പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഓഫീസ് ആണോ, അവിടെ നല്ലൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കാണാൻ പറ്റും. ഇവിടെ സിനിമ ഷൂട്ടിങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ ഒത്തിരി നടക്കുന്നുണ്ടെന്ന്. ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചവർ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ആണോ. നമ്മൾ എത്തുന്ന ആദ്യം ഒരു ഒരു സ്കലമോബിൽ എടുത്തിട്ട് വന്നല്ലേ, നമ്മൾ നടന്നു വരാനായിട്ട്. അത് അവസാനം ഇവിടെ വരെ ഉണ്ട് ടച്ച് ഷോപ്പ്. അപ്പോൾ ഇവിടം വരെ നമുക്ക് എത്താൻ പറ്റും. അതായത് ഇവിടെ നിന്ന് കാണുന്നതാണ് ബസിലിക്ക. ആ ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് ലിഫ്റ്റ് ഉണ്ടല്ലേ. ആ ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ ബസിലിക്കയുടെ അടുത്തേക്ക് നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും. അപ്പോൾ അതേ ഞങ്ങൾ ഒരുവിധം പൊക്കത്താണോ. അപ്പോൾ ആ ബസിലിക്കയുടെ സൊട്ട് സൈഡിൽ കൂടെ തന്നെ ഞങ്ങൾ മുകളിലേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ ഉള്ളതിനെ നോക്കിയിട്ടാണ് നടക്കുന്നത്. കത്തീഡ്രലാണ് കാണുന്നത്, ബസിലിക്ക തന്നെ കത്തീഡ്രൽ പള്ളി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് വഴികളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പോകുന്ന ഈ ഇവിടെ നിന്നുള്ള ലിഫ്റ്റ് പോകുന്ന വഴികളാണെന്ന് തോന്നുന്നു. ഇത് രണ്ടാമത്തെ ഷോപ്പാണെന്ന് തോന്നുന്നു. കത്തീഡ്രൽ പള്ളി ഇത് കണ്ടോ, പൊളയത്തെ പട്ടണത്തിൻ്റെ ഒരു മനോഹരമായിട്ടൊരു ദൃശ്യം. പൊളയത്തെ പട്ടണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുതിയ ഭാഗമാണ് കാണുന്നത്. പഴയ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഒരു നല്ല വ്യൂ നമുക്ക് കിട്ടും. കൊടും കാടാണ് ഇതിന് ചുറ്റും കേട്ടോ. നമ്മൾ നിൽക്കുന്ന മലയിൽ മാത്രമാണ് ആൾക്കാരുള്ളതെന്ന് തോന്നും. ബാക്കി ചുറ്റും മലകളാണ്, എല്ലാം കൊടും കാടാണ്. അത് ഈ ഉംബ്രിയ മേഖലയുടെ ഒരു പ്രത്യേകത കേട്ടോ, കംപ്ലീറ്റ് മലകളാണ് ഇവിടെ. അതായത് ഞങ്ങൾ കാണാൻ വന്ന കാര്യം ഇതാണ്. ഇത് കണ്ടോ, മനോഹരമായിട്ടുള്ളൊരു പാലം കണ്ടോ. പാലം എന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിലാണ് കേട്ടോ. അടിയിലൊരു നദി ഒഴുകുന്നുണ്ട്, അവിടെ നിന്ന് മുകളിലേക്ക് വലിയൊരു പാലമാണ്. പക്ഷേ ഇതിനുള്ളിലേക്കുള്ള പ്രവേശനം ഇപ്പം നിരോധിച്ചേക്കാണെന്നാണ് അറിഞ്ഞത്. കാരണം അതൊരു സൂയിസൈഡ് പോയിൻ്റാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ പ്രളയത്ത് വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്റ്റോണ്, ഒരു മലഞ്ചിരിവാണ്. മലഞ്ചിരിവ് എന്നല്ല, മലയാണ്. കംപ്ലീറ്റ് ഒരു മലയുടെ മുകളിൽ ഒരു പള്ളിയും അതിനോട് ചുറ്റപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. അത് ഇറ്റലിയിൽ പൊതുവെയുള്ള കാഴ്ച തന്നെ ഇവിടെയും കാണാൻ പറ്റുന്നു. പക്ഷേ ഇവിടെ അതിമനോഹരമായിട്ടാണ്, ഒത്തിരി കുറച്ചും വലുതാണ്. ചുറ്റും മലകൾ, ആളില്ലാത്ത മലകളാണ് അവിടെ. എന്താ പറയുക, കുടും കാടുമാണ്. ഇപ്പോൾ പാലം അടച്ചിട്ടിരിക്കുകയാണ്, നമുക്കിതിവിടെ കാണാൻ പറ്റും. പാലത്തിൻ്റെ അവിടേക്കുള്ള എൻട്രൻസ് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നടക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇതിനൊട്ടും പൊക്കമില്ല, അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അല്ലേ. ചാടാനായിട്ട് താല്പര്യമുള്ളവർക്ക് ചാടാൻ വളരെ സുഖത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. കാരണം ഒട്ടും കൈവിരിക്ക് ഒട്ടും പൊക്കമില്ല. എൻ്റെ പേര് പോന്തെല്ലേ തൊറിയതാണ്. 80 മീറ്റർ ആണ് അതിൻ്റെ പൊക്കം. നീളം 230 മീറ്ററും 13-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ഒരു പാലമാണിത്. വളരെ പൊക്കത്തിൽ ഇഷ്ടയെ വെച്ചിട്ടൊക്കെയാണ് പണിതിരിക്കുന്നത്, 13-ാം നൂറ്റാണ്ടിൽ. എന്തുമാത്രം പഴക്കമുണ്ടെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ഒരു സമയത്ത് പണിതിരിക്കുന്ന പാലമായതുകൊണ്ട് ഇന്നിപ്പോൾ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലല്ല. അതുകൊണ്ടാണ് അത് നിർത്തിയേക്കുന്നതാണെന്ന് തോന്നുന്നത്. 3-3.5 വർഷമായെന്നാണ് ബിജിടം പറഞ്ഞത്, ഇവിടെ പ്രവേശനം നിരോധിച്ചിട്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ വേറെ എന്ത് കാഴ്ചയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വഴി ചെല്ലുക മിക്കവാറും അപ്പുറത്തെ സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പാലത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. രാത്രിയിൽ നല്ല മനോഹരമായിരിക്കും അല്ലേ, ഇവിടുന്ന് ലൈറ്റുകളൊക്കെ വന്ന് കഴിയുമ്പോൾ. ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇതുണ്ട് അല്ലേ, നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള അവസരങ്ങൾ കാര്യങ്ങളൊക്കെ. നന്നായിട്ട് അവരെ ഗ്രില്ല് ചെയ്ത് തരും. നമ്മള് സാധനമായിട്ട് ചെല്ലാം. ഈ മലയുടെ ഏറ്റവും പൊക്കത്താണല്ലേ. അപ്പൊ ഈ മലയുടെ ഏറ്റവും പൊക്കത്ത് ഗ്രില്ല് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ, കാരണം വഴി പക്ഷെ അപ്പുറ സൈഡിലേക്ക് മാറി കയറി പോകണം. 8 കിലോമീറ്റർ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സാധനമായിട്ട് ചെന്നാൽ മതി, അവിടെ ഗ്രില്ല് ചെയ്ത് തരാനായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വിചാരം പറഞ്ഞത്. നമുക്കൊരു വീട് കാണാടോ ഈ മലയുടെ ഉള്ളിൽ. മൊബൈലിൽ എന്തുമാത്രം കൃത്യമായിട്ട് കിട്ടുന്നറിയില്ല കണ്ടോ. ഇത് വീട് ഇരിക്കുന്നതാണ്ടോ, എന്ത് ഭംഗിയിലാണ് നോക്ക്. ചുറ്റും
ചുറ്റും കാടുകളാണ്. ഞാൻ കാണിച്ചു തരാം, കൃത്യമായിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ടോ ആ വീടിൻ്റെ ലൊക്കേഷൻ നോക്കി, എത്ര ആകല്ലേ ചുറ്റും കാട്. ഇതൊക്കെ എത്ര ഭംഗിയാണെന്നുള്ളത് വൈഡായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വെച്ചാണ് ഇതുപോലത്തുള്ള എന്താ പറയുക റൂഫൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓടുകളാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകൾക്കും ചെയ്തിരിക്കുന്നത്. ഭാഗത്ത് ഈ തരത്തിലുള്ള റൂഫാണ് വെച്ചിരിക്കുന്നത് എല്ലായിടത്തും, എല്ലാ ബിൽഡിങ്ങിനും തന്നെ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്ങൾ ഈ തരത്തിൽ കാണാൻ പറ്റും. എല്ലാത്തിനും ഒരേ രീതിയിൽ തന്നെ ഇത്തരം ടൈലുകളാണ് ചെയ്തിരിക്കുന്നത്. ബീച്ചായിട്ട് നിന്ന് ഓരോ കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുകയാണ്. കാരണം ഇവിടെ എല്ലാ വഴികളും ഏതാണ്ട് ഒരേ പോലെ നമുക്ക് തോന്നുന്നത്. അത് ഇവിടുത്തെ ഓരോ പട്ടണങ്ങൾ വരുമ്പോൾ നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ഒന്നാമത്തെ കുഞ്ഞു കുഞ്ഞു വഴികളാണല്ലോ, ഇവിടെ വഴി പുറത്തേക്ക് മറ്റൊരു വഴി, പിന്നെ ഇപ്പുറത്തേക്ക് ഒരു അതുപോലെ തന്നെ ഒരു വഴി, നമ്മൾ വന്ന വഴി ഇത്, എല്ലാം ഒരു വെള്ളക്കാറിൽ ഒരു പ്രത്യേകമായിട്ട് നിൽക്കണം. അപ്പം ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലേക്ക്, ആളുകൾ കൂടുന്ന ഒരു ജംഗ്ഷനിലേക്ക് ഞങ്ങൾ ഇറങ്ങിയാണ്. പ്യാസദൽ മെർക്കാത്തോ എന്നാണ് ഈ ഒരു ജംഗ്ഷൻ്റെ പേര്, പ്യാസദൽ മെർക്കാത്തോ. അതുപോലെ ചെറിയൊരു ഫൗണ്ടനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ജംഗ്ഷനാട്ടോ അത്. ഒരു ബീറ്, പിന്നെ കുറച്ച് അഫെത്താത്തിയും സൽസിച്ച സേക്കയും ഈ നോർച്ച. നോർച്ച എന്ന് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. എല്ലാം കൂടി 4 യൂറോ. ഇവിടെ എല്ലാവരും പൂക്കളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കൂടുതലുള്ള ഒരു ഏരിയ ആട്ടോ. ഇവിടെ എല്ലാവരും ഇരുന്ന ആൾക്കാരുടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എടുത്തിട്ടാണ് ഈ നോർച്ച എന്ന് പറഞ്ഞ സ്ഥലം, അല്ലെങ്കിൽ കാഷ്യ എന്ന് പറഞ്ഞ സ്ഥലം ഈ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കാട്ടുപന്നിയുടെ ഇറച്ചിയും അതുപോലെ കാട്ടുപന്നിയും കൂടെ ഉണ്ടാക്കിയ സലാമെ സൽസിച്ച പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ അത് കഴിക്കാനായിട്ടൊക്കെ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതും ബീറുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് നോർച്ചയിലെ സലാമയും സൽസിച്ച കൂടെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിങ്കിയാലയ്ക്ക് സ്പെഷ്യൽ കടകളൊക്കെ ഉണ്ട് കാണാനായിട്ട്. കാട്ടുപന്നിയുടെ നല്ല ഇറച്ചിയും നല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുമോ. ഒരു മനോഹരമായിട്ടൊരു ചെറിയൊരു പാലം കണ്ടോ, പണ്ടത്തെ പണ്ടത്തെയാണ്. ഒരു വിഷടനുള്ളതുകൊണ്ട് വഴിക്കൊരു ബുദ്ധിമുട്ടില്ല. വഴികളെല്ലാം പുള്ളിക്ക് നല്ല മനപ്പാടാണ് ഇവിടുത്തെ വഴികളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബിജുച്ചേട്ടൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബിജുനെ പറഞ്ഞാൽ വൈകുന്നേരം ഭയങ്കര ഭക്ഷണം ഉണ്ടായിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം മുഴുവനോട് ബാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാം കഴിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വൈൻ മേടിച്ച് ഇറങ്ങുകയാണ്. ഞങ്ങൾ വൈൻ എടുത്തത് ഇനാമി എന്ന് പറയുന്ന ഒരെണ്ണമാണ്, നല്ലതെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ ഒരെണ്ണം എടുത്തത് ഈ കാണുന്നതാണ്. ഇവിടുത്തെ സൂഗോടെ കാര്യങ്ങളൊക്കെയാണ്. സൂഗൊച്ചി അടിപൊളി കട കേട്ടോ. ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഡിസൈനുകളുണ്ട്. ആ എന്താ ഇങ്ങനെ പ്രാമിക് സാധനങ്ങളാണ്, ഉംബ്രിയട എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ഇന്ന് ഈ വീട്ടിലാട്ടോ. ബീച്ചട ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താമസം റെഡിയാക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ ടേബിൾ റെഡിയാക്കിട്ടിരിക്കുന്നത് പുറത്തിരുന്ന് നല്ല ഭംഗിയായിട്ടിരുന്ന് വീടെടുത്ത് എവിടെയാന്ന് നമുക്ക് സ്പോളയത്തോടെ താഴ്വാരം മുഴുവനും കണ്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ബീച്ചാട്ടിന്റെ വീടിന്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്ന ഈ വീട്ടിലാട്ടോ ഞങ്ങള് താമസിക്കുന്നത്. വലിയ വീടാണ്, പുള്ളി ജോലി ചെയ്യുന്ന വീടാണത്. പുള്ളിയുടെ ഔട്ട് ഹൗസ് ആണ് ഈ കാണുന്നത്. ഞങ്ങളിനി പുറത്തേക്കൊന്ന് പോവാണ്. ഞങ്ങൾ രാത്രിയിലൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. രാത്രിയിൽ എങ്ങനെയുണ്ട് ടൗൺ എന്ന് പറയാനായിട്ട്, രാത്രിയിൽ പകൽ കണ്ട പോലെയല്ല, രാത്രിയിൽ നന്നായിട്ട് ജനങ്ങൾ പുറത്താണ്. പകൽ കണ്ട സ്ഥലമാണോ നോക്കിയേ. ഇതാണ് ഡിജിയുടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയത് റൂം. രണ്ട് റൂമുണ്ട്, അപ്പുറത്തും വേറെ റൂം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിലക്കാഴ്ചയാണ് ഏറ്റവും അടിപൊളി. രാത്രിയുടെ വ്യൂ നോക്കിക്കോട്ടോ. അതുകൊണ്ടോ കത്തീഡ്രൽ പള്ളിയാണ് കാണുന്നത്. അതിന് മുകളിലെ ജയിലും കാണുന്നത്. റോക്ക് പാറക്കെട്ടിൻ്റെ മുകളിലുള്ള ആ ജയിലും കാണാൻ പറ്റും. പക്ഷെ മുകളിൽ ഒരു കുരിശും കാണാൻ പറ്റും. നമ്മളിന്ന് കറങ്ങാൻ വേണ്ടി പോയപ്പോൾ അപ്പുറത്തെ മലയുടെ മുകളിൽ കണ്ട കുരിശാണത്. കത്തീഡ്രൽ പള്ളി അപ്പുറത്ത് കുരിശ് വളരെ മനോഹരമാണ്. ടൗൺ കംപ്ലീറ്റ് താഴത്തെ ഭാഗം, സ്പോളത്തോടെ താഴത്തെ ഭാഗം അടിപൊളിയിലൂടെ കാണാം. ചേട്ടൻ താമസിക്കുന്ന സ്ഥലമായിട്ട് അതാ കാണുന്നത്. ചേട്ടൻ ഇപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയി. ഇത്തേണ് ചേട്ടൻ താമസിക്കുന്നത്. മറ്റൊരു അടിപൊളി റൂം മുകളിലുണ്ടാവും. ഉച്ചക്കിട്ടാണ് സ്ഥലമാണ്. വീട് മൂന്ന് നാല് നിലയങ്ങളുണ്ടോ ഒക്കെ ഇവർ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളെ ഏറ്റവും മുകളിൽ റൂമില നിലയിലാണ്. Solo che adesso hanno due domeniche e non ci facevano perché voglio stare in vita, no? Allora porta arriva. രാവിലെ തന്നെ ചെടി നനയ്ക്കലാണ്. നിറച്ച് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ. ഇൻസലാത്ത മറ്റേ ഇത് തക്കാളി കണ്ടോ, എന്ത് മനോഹരമാണെന്നോ ഈ ഇവിടുത്തെ ദൃശ്യങ്ങൾ. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇവിടെയാണ് വീട്. ഈ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയത്. ഇന്നലെ ഞങ്ങൾ മോളിത്തലായിരുന്നു അല്ലേ ഏട്ടാ? ഏറ്റവും മോളിത്ത നിലയിലായിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങിയത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. എന്താ പറയുക, വളരെ നല്ല സിനിമ, എന്താ പറയുക, നല്ല ആളുകൾ. നല്ല ആളുകൾ, നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് ആളുകൾ. ഇവിടെ നിന്ന് ഞങ്ങളിത് പുറത്തേക്ക് പോവാണ്. ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെയാണ് നമ്മുടെ ബീച്ചാട്ടൻ്റെ വീട്. അപ്പം ഈ കേട്ടോ, ഇന്നലെ ഒരമ്മമ്മ വണ്ടി പിടിച്ച് കയറ്റിയത്.
നമ്മളാദ്യം വന്ന് ആദ്യമായിട്ട് ബിജനെ കണ്ടത് ഇവിടെ വെച്ചിട്ടായിരുന്നു. പ്യാസക്കാരി പാൽതി കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് വയന ലൈനുകളുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഒരു ബസ്സിലേക്കുണ്ട്, ആ ബസ്സിലേക്കാരും കൂടി ഒന്ന് കയറിയിട്ട് എവിടെ നിന്ന് തിരിക്കും. ഇതിനെയും കൊണ്ട് രണ്ടു മൂന്ന് ഫോണുണ്ടോ? ലഗേജെല്ലാം എടുത്തിട്ട് കുറച്ചേ നടക്കാനുള്ളൂ. നടക്കാനായിട്ട് വലിയ ദൂരമൊന്നുമല്ല, തിരക്കായതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത്. നമ്മൾ അങ്ങോട്ട് പോയി നമുക്ക് ആ ലിഫ്റ്റ് പോലത്തെ ഒക്കെ എടുത്ത് പോകുന്നതാണ് നല്ലത്. അതേ വണ്ടി ഇതേ കിടക്കുന്നു. അങ്ങോട്ട് അങ്ങോട്ട് വന്നേ